ഇന്ന് രാവിലെ നമ്മുടെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതിൻ്റെ തലക്കെട്ട് മോദിജി അങ്ങനെ മണിപ്പൂരിലെത്തി എന്നതായിരുന്നു. വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ആ മെസ്സേജ് കണ്ടത്. ഉടൻ തന്നെ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നോക്കി. ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ പ്ലേ ചെയ്തപ്പോഴാണ് മനസ്സിലായത് നല്ല ഒന്നാം തരം ട്രോളായിരുന്നു. മോദി മണിപ്പൂരിലെത്തി എന്നത് മണിപ്പൂർ എന്നതിൻ്റെ അർത്ഥം പണമുള്ള ഇടം എന്നതായിരുന്നു. അതായത് മണി, പണമുള്ളിടത്ത് മോദി എത്തി എന്നതായിരുന്നു ആ വീഡിയോയിലൂടെ ആ പ്രേക്ഷകൻ നൽകാൻ ഉദ്ദേശിച്ച സന്ദേശം. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ, അംബാനിയുടെ മകൻ്റെ കല്യാണത്തിന്, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചടങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി അവിടെ ചെന്ന് വണങ്ങുകയാണ്. ഉളുപ്പുണ്ടോ മനുഷ്യ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ. ട്വിറ്ററിലടക്കം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുകയാണ്. എന്താണ് കാരണം? പണമുള്ളവൻ്റെ പൂരിൽ ചെന്നിട്ട് അവിടെ വണങ്ങാനും തൊഴാനും ഒക്കെ ഇങ്ങേർക്ക് സമയമുണ്ട്. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ജനങ്ങൾ വിലപിക്കുന്ന മണിപ്പൂരിൽ, കലാപബാധിത പ്രദേശങ്ങളിൽ ഇങ്ങേർക്ക് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ആസാമിലെ പ്രളയബാധിതർ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നിടത്തേക്ക്, ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, ആ പ്രദേശങ്ങളിലേക്ക് ഇങ്ങേർക്ക് സന്ദർശനം നടത്താൻ കഴിയില്ല. പിന്നെ എന്തിനാണ് മരവാഴ കണക്കിലൊരു പ്രധാനമന്ത്രി എന്നാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്ന് ഈ നിമിഷം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അതുപോലെ തന്നെ അംബാനി തുടങ്ങിയ ടാഗൊക്കെ അടിച്ചു കൊടുത്താൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന രൂക്ഷമായ വിമർശനങ്ങൾ നമുക്ക് കാണാം. അല്ലെങ്കിലും സാമാന്യ ബുദ്ധി വെച്ച്, അല്ലെങ്കിൽ മനുഷ്യത്വപരമായ ഒരു ചിന്താശേഷി വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തൊരു സംസ്ഥാനം കത്തിയെരിയുകയാണ്. മണിപ്പൂരിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നു തന്നെയാണ് അവസാനത്തെ പാർലമെൻറ്റ് സെഷനിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അദ്ദേഹം രാജ്യസഭയിൽ മണിപ്പൂർ വിഷയത്തിൽ വാതുറന്നു. അതുതന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷ ഐക്യനിരയുടെയും ഒക്കെ ശക്തമായ സമ്മർദ്ദങ്ങളുടെ ഫലമായി രാജ്യം മുഴുവൻ അതൊരു ഒരു വലിയ ചോദ്യമായി ഉയർന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ മണിപ്പൂരിനെക്കുറിച്ച് വാതുറക്കാൻ തയ്യാറായത്. മുമ്പത്തെ പോലെ പരിഹസിച്ചും ധിക്കാരത്തോടും കൂടിയൊന്നുമല്ല പ്രധാനമന്ത്രി ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്. രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ, പ്രതിപക്ഷ ഐക്യത്തിന് മുന്നിൽ മുട്ടുവിറച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു അവിടെ സ്കൂളുകളും പള്ളികളും ഒക്കെ തുറക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ കോൺഗ്രസ് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്, അവിടെ സ്ഥിതിഗതികൾ ശാന്തമായി വരുന്നു, അവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇടപെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അപ്പോഴും എന്തുകൊണ്ട് ഒരു സംസ്ഥാനം കത്തിയെരിഞ്ഞിട്ടും അവിടെ ഇതുവരെ സന്ദർശിച്ചില്ല? ഒരു വർഷമായി ഒരു സംസ്ഥാനം ഗുരുതരമായ കലാപത്തിൽ ഉൾപ്പെട്ട് കിടക്കുകയാണ്. ആ പ്രദേശത്തു കൂടി എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. അതോടൊപ്പം ഈ മണിപ്പൂരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെയാണ്? അദ്ദേഹം റഷ്യയിലാണ്. അവിടെ ചെന്ന് പുട്ടിനെ കെട്ടിപ്പിടിക്കുന്നു, അതിനുശേഷം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. സ്വന്തം നാട്ടിലെ, സ്വന്തം രാജ്യത്തെ ഒരു സംസ്ഥാനം കത്തിയെരിയുന്ന പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയാത്ത മുതലാണ് അവിടെ ചെന്നിട്ട് അത് അവിടുത്തെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന മട്ടിൽ സംസാരിക്കുന്നത്. അതൊക്കെ വിമർശന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ. പല പ്രമുഖരായ രാഷ്ട്രീയ നിരീക്ഷകരും ഇതിലേക്ക് വലിച്ചു കീറി ഒട്ടിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു രാജ്യത്ത്, ഇപ്പോൾ റഷ്യയിലേക്ക് സന്ദർശനം നടന്നത് ശരി, നമുക്ക് സമ്മതിക്കാം, ഒരു അന്താരാഷ്ട്ര ബന്ധം, നയതന്ത്ര ബന്ധം വളർത്തുന്നതിന് വേണ്ടിയാണ്, അങ്ങനെ നമുക്ക് ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മുടെ രാജ്യത്ത് അദ്ദേഹം തിരിച്ചു വന്നിട്ടെങ്കിലും മണിപ്പൂരിലേക്ക് പോകണ്ടേ? ഇനി മണിപ്പൂരിലേക്ക് പോകാൻ പേടിയാണെന്ന് വെച്ചോളൂ, അസമിൽ പ്രളയം നടക്കുകയല്ലേ, അവിടേക്ക് പോക്കൂടെ? നമ്മുടെ രാജ്യത്തൊരു സംസ്ഥാനമല്ലേ, അവിടേക്കും പോയില്ല. എന്നാൽ എവിടെയെങ്കിലും പോവാതെ അടച്ചുപൂട്ടി ഇരിക്കണ്ടേ? അതുമില്ല. പോയതോ അംബാനിയുടെ മകൻ്റെ വിവാഹ ചടങ്ങിന്. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങിനാണ് അദ്ദേഹം പോകുന്നത്. അംബാനി വിവാഹത്തിലെ ശുഭ ആശീർവാദ് എന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. അനന്ത് അംബാനിയും രാധിക മർച്ചൻറ്റും മോദിയുടെ കാലുകളിൽ തൊട്ടുവണങ്ങുന്ന വീഡിയോ പങ്കുവെച്ച് വലിയ വിമർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്നൊരു ദൃശ്യം പുറത്തു വന്നു. അവിടെ 10-ഓ 40-ഓ പേർക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ, ഒരു സ്വകാര്യ സ്ഥാപനം ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നു. അവിടെ 800-ലധികം ഉദ്യോഗാർത്ഥികൾ എത്തുന്നു. അവരവിടെ തിക്കിലും തിരക്കിലും പെട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്നു. അത് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എക്സ് പ്ലാറ്റ്ഫോമിലടക്കം പങ്കുവെച്ചുകൊണ്ട് പറയുന്നത് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ അടയാളമാണിത് എന്നാണ്. സത്യമല്ലേ? ഒരു 40 പേർക്ക് വേണ്ട ഒരു ജോലിക്ക് വേണ്ടി 800-ലധികം ഉദ്യോഗാർത്ഥികൾ, അതും ഗുജറാത്ത് മോഡൽ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും തള്ളിമറിക്കുന്ന വികസനത്തിൻ്റെ കൊടി അടയാളമായ സംസ്ഥാനത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താകും?
അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് എന്നൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധി ആയാലും കോൺഗ്രസ് ആയാലും ശക്തമായി ഉന്നയിക്കുകയാണ്. അതായത് ഈ രാജ്യത്ത് തൊഴിലില്ലായ്മ രൂക്ഷമാണ്, 2 കോടി യുവാക്കൾക്ക് വർഷാവർഷം തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘവും എന്തുകൊണ്ട് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തുന്നില്ല? തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തു ചെയ്യുന്നു? ഉദ്യോഗാർത്ഥികളായ അഭ്യസ്തവിദ്യരായ യുവാക്കൾ അവർ തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം അത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രിക്കും സംഘത്തിനും കഴിയുന്നില്ല? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഈ രാജ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രധാനമന്ത്രി നിശബ്ദത പാലിക്കുകയാണ്. ഈ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട പുതിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വിലക്കയറ്റം അതിരൂക്ഷമാണ് ഈ രാജ്യത്ത്. ആ വിഷയത്തോട് പ്രധാനമന്ത്രിയും സംഘവും കാണിക്കുന്നത് തികഞ്ഞ നിസ്സംഗതയാണ്. അതുപോലെ കർഷകരുടെ പ്രതിസന്ധി ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ രാജ്യം ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കർഷകർ കാലങ്ങളായി സമരത്തിലാണ്. 1-ാം കർഷക സമരം കഴിഞ്ഞു, 2-ാം കർഷക സമരം അത് തുടങ്ങി, അത് പുരോഗമിക്കുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിലും കർഷകർ ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കർഷകർ മിനിമം താങ്ങുവില അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് പല സംസ്ഥാനങ്ങളിലും സമരസജ്ജരായി നിൽക്കുകയാണ്. ഡൽഹി അതിർത്തികളിൽ ഇപ്പോഴും കർഷകർ സമര മുഖത്തു തന്നെ ഉള്ളൊരു സാഹചര്യമുണ്ട്. ആ കർഷകരെ എന്നെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ പോയി കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പലരും ചോദിക്കും, അംബാനിയുടെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ, ഇപ്പോൾ അഖിലേഷ് യാദവും മമതാ ബാനർജി തുടങ്ങി ഇന്ത്യ മുന്നണി നേതാക്കളും വന്നല്ലോ എന്ന് ചോദിക്കും. സ്വാഭാവികമാണ്, അവർ വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രതിനിധിയായി രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി രാജ്യത്തെ മുഴുവൻ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അംബാനിയുടെ മകൻ്റെ വിവാഹ ചടങ്ങിന് ഈ പറയുന്ന ആളുകൾ പങ്കെടുക്കുന്നത്. രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും രാജ്യത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. ഇപ്പോൾ ഒരു കോടീശ്വരൻ്റെ മകളുടെയോ മകൻ്റെയോ വിവാഹത്തിൽ പങ്കെടുക്കരുതെന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു ഒരു രാജ്യത്തെ ഒരു വലിയ വ്യവസായ പ്രമുഖൻ്റെ വ്യക്തിപരമായ ചടങ്ങുകളിൽ ക്ഷണമുണ്ടെങ്കിൽ പോകാതിരിക്കരുത് എന്നോ അല്ല. പക്ഷേ അത്തരം ചടങ്ങുകൾക്കും അത്തരം പരിപാടികൾക്കും മാത്രം പോകരുത് എന്നാണ് പറയാനുള്ളത്. അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ആളുകളുടെ ചങ്ങാത്തം മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുമായി ചേർന്ന് നിൽക്കൽ മാത്രമാണ് തൻ്റെ അജണ്ട എന്ന് ഒരു രാഷ്ട്രീയ നേതാവും കരുതരുത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അംബാനിക്കും അദാനിക്കും വേണ്ടി ഒരുപാട് ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം നിലനിൽക്കെ തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതെന്നേ. ഇപ്പോൾ കർഷകർക്ക് വേണ്ടി മോദി ഈ രീതിയിലൊന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ രാജ്യം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേനെ, ഞാനടക്കം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേനെ. സമരം നടക്കുന്ന കർഷകർക്കിടയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെല്ലുന്നു, അല്ലെങ്കിൽ ആ കർഷകരെ നേരിട്ട് തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കുന്നു. അങ്ങനെ ഒരു പ്രധാനമന്ത്രി ആയിരുന്നു മോദിജിയെങ്കിൽ ഞങ്ങളൊക്കെ കൈയടിക്കും. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അസമിൽ പ്രളയം കൊണ്ട് ദുരിതത്തിൽപ്പെട്ട് കിടക്കുകയാണ് ജനങ്ങൾ, അവിടേക്ക് പോകുന്നില്ല. മണിപ്പൂരിൽ ഒരു വർഷത്തിലേറെയായി കലാപം നടക്കുന്നു, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. അത് അവിടേക്കൊന്നും പോകാതെ ഈ പറയുന്ന അംബാനിയുടെ വീട്ടിലേക്ക് നേരെ കയറി ചെല്ലുന്നു, വണങ്ങുന്നു, പരിപാടികളിൽ പങ്കെടുക്കുന്നു. അപ്പോൾ സമയമില്ലാഞ്ഞിട്ടല്ല, ഇച്ഛാശക്തി ഇല്ലാഞ്ഞിട്ടാണ് മണിപ്പൂരിൽ പോകാത്തത് എന്ന് ജനം വിധി എഴുതും. അതാണിപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആ സമയത്തൊക്കെ ഉന്നയിച്ചിരുന്ന ആരോപണം അംബാനിയുമായും അദാനിയുമായും ഒക്കെ വലിയ അടുത്ത ബന്ധം മോദിക്കുണ്ട് എന്നുള്ളതായിരുന്നു. അത് ആ ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് ഈ പറയുന്ന ഈ ചടങ്ങിലൂടെ വ്യക്തമാവുകയാണ്. അവർ തമ്മിൽ നല്ല ആത്മബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പരിപാടിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അത് ഒരു വശത്ത് വലിയ ചർച്ചയാകുമ്പോൾ തന്നെയും മണിപ്പൂരിൽ പോകാത്ത മോദി അംബാനിയുടെ വീട്ടിലേക്ക് ഓടിപ്പോയത് എന്തിനാണ് എന്ന ചോദ്യവും ശക്തമാവുകയാണ്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നാണം കെട്ട് തോറ്റു നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് പുതിയ ആരോപണശരങ്ങളും ബി ജെ പിക്കെതിരെ ഉയരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാർമ്മികമായി എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകാതെ ഇപ്പോഴും ഇത്തരം പരിപാടികളിൽ കറങ്ങി നടക്കുന്നു എന്നൊരു ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. ജനങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു. ജനങ്ങൾ ശക്തമായി മോദിക്കെതിരെ ഈയൊരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നൊരു ഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.